സിൽവർ ലൈനിൽ റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ട വിശദീകരണം കെ റെയിൽ നൽകിയെന്ന് റെയിൽവേ മന്ത്രി. തുടർ നടപടിക്ക് ദക്ഷിണ റെയിൽവേയോട് ബോർഡ് നിർദ്ദേശിച്ചു. ലോക്സഭയിൽ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ധനേഷ് രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ധനേഷ്, റെയിൽവേ മന്ത്രി പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? എം പിമാരായ കെ മുരളീധരനൊപ്പം തന്നെ ഹൈബി ഈഡൻ എന്നിവർ നൽകിയ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായി ഈ റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ട വിശദീകരണങ്ങൾ കെ റെയിലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കെ റെയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇക്കാര്യത്തെ സംബന്ധിച്ച് പഠിച്ച് ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകാൻ അല്ലെങ്കിൽ തുടർ നടപടികൾ എന്താണെന്നുള്ള കാര്യത്തിൽ കെ റെയിലിനെ അറിയിക്കാൻ ദക്ഷിണ റെയിൽവേക്ക് സദേൻ റെയിൽവേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെയിൽവേ ബോർഡ് എന്നുള്ള കാര്യവും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എം പിമാരുടെ ചോദ്യമായി ആദ്യത്തെ ചോദ്യമായി ഉന്നയിച്ചിരുന്നത് ഈ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കേരളയിൽ പോയിരുന്നു, അതിന് ഏതെങ്കിലും തരത്തിലുള്ള അനുവാദം കേന്ദ്രം നൽകിയിട്ടുണ്ടോ തത്വത്തിലെങ്കിലും എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ അത്തരമൊരു അനുവാദമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കേരളയിൽ നൽകിയിട്ടില്ലെന്നും മാത്രമല്ല പദ്ധതി സംബന്ധിച്ചൊരു അംഗീകാരം ഇതുവരെ എത്തിയിട്ടില്ലെന്നുമുള്ള കാര്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കേരളയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അക്കാര്യങ്ങൾ അറിയിക്കുവാനുള്ള ഒരു നിർദ്ദേശം ദക്ഷിണ റെയിൽവേക്ക് ഇപ്പോൾ റെയിൽവേ ബോർഡ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളാണ് ഇന്ന് റെയിൽവേ മന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശീതം.